ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ ഇതിനു മുമ്പേ തന്നെ ഞാൻ പല വിധത്തിലുള്ള ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മലബാർ സൈഡിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയായത്, അതുപോലെ തന്നെ നമുക്ക് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. അരക്കിലോ അയക്കൂറ് മീനാണ് എടുത്തിന്. അപ്പോൾ അരക്കിലോ മീന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. ഏകദേശം 3 പേർക്ക് കഴിക്കേണ്ട അളവായത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത മീൻ നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാത്ത വിധത്തിലെടുക്കണം. അപ്പോൾ അതിനുശേഷം ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു കട്ടിയായിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടി കൂടുതലുള്ള വിധത്തിലും അല്ല എടുക്കേണ്ടത്, അതുപോലെ ലൂസായിട്ടും അല്ല വേണ്ടത്. ഒരു സെമി കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ച മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. കട്ടിയായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ തന്നെ പുരട്ടിയെടുക്കുന്നത് നല്ലത്. മീനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവണം, അപ്പോഴാണ് ഈ ഫിഷ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോ പീസായിട്ട് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പേസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡ് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയെടുത്തതിന് ശേഷം ഇത് മറച്ച് വെച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 പീസാണ് മീൻ എടുത്തിട്ടുള്ളത്. 3 പീസും ഇതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാല നന്നായിട്ട് മീനിൽ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ബിരിയാണിക്ക് പൊതുവേ ഉപയോഗിക്കുന്നത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില, പുതിന. അപ്പോൾ ഇതെല്ലാം ഞാൻ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് ഓരോന്നായിട്ട് പറയാം. അടുത്തത് ബിരിയാണിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് അരിയാണ്. ഞാനിവിടെ 1/2 കിലോ മീൻ എടുത്തതിലേക്ക് 400 ഗ്രാമാണ് അരി എടുത്തിട്ടുള്ളത്. സാധാരണ ബാസ്മതി റൈസാണ് എടുത്തിന്, നീളത്തിലുള്ള അരിയാണ് എടുത്തിന്. അപ്പോൾ നല്ല ക്വാളിറ്റി അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ അരി 1/2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം. ഫസ്റ്റ് തന്നെ നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുതിർത്തതിന് ശേഷം കഴുകുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അരിയും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സവാള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വൈഡായിട്ടുള്ള വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് വലിയ പീസല്ലേ നമ്മൾ മീൻ മുറിച്ചെടുത്തിന്, അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് സവാള അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷമാണ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. 2 പീസാണ് ഞാൻ ഈ സമയത്ത് വെച്ചിട്ടുള്ളത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയമാവുന്നത് ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ സമയം ഏകദേശം 3-4 മിനിറ്റാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ. അതിനുശേഷം മറച്ച് വെച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകുന്ന വിധത്തിൽ ഫ്രൈ ചെയ്യേണ്ട, നന്നായിട്ട് വെന്തൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളിവിടെ 3 സ്ലൈസ് ഫിഷാണ് ഫ്രൈ ചെയ്തെടുത്തിട്ട്, 2 ഇതുപോലെ മുഴുവനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ 1 സ്ലൈസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പം ഞാനത് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്തത് നമുക്കിതിനു വേണ്ട മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്ത് ആ പാത്രം തന്നെ എടുത്തിട്ടില്ല, കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ ഞാനിതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിച്ച് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും, വേണമെങ്കിൽ കുറച്ച് ഓയിലും ചേർക്കാം.
പൊതുവേ ബിരിയാണിയിൽ കുറച്ച് ഓയിലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ വേണ്ടുന്നതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ സവാള ചേർക്കുന്നത്, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിയിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കുറച്ച് സവാള ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം 6 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല എരിവോടുകൂടി ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് പച്ചമുളക് എടുക്കേണ്ടത്. കാരണം ഞാൻ ഇതിലേക്ക് വേറെ ചില്ലി പൗഡർ ഒന്നും ചേർക്കുന്നില്ല. പിഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് സവാള ചേർക്കുന്നത്. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ നമ്മൾ ഫിഷ് എടുത്തതിനാണ് 2 വലിയ സവാള എടുക്കുന്നത്. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളേൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിപ്പിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വേവിപ്പിക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമണെല്ലാം മാറിയിട്ടുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് മൂടി വെച്ച് വേവിപ്പിക്കാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഈ സമയം ചില്ലി പൗഡറോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ പുതിന ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറുന്ന വിധത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ തൈര് ചേർത്തിട്ട് അന്നും ഒരു പച്ചമണം ഉണ്ടാവും, അത് മാറുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഈ മസാലയെല്ലാം ഒരേപോലെ തന്നെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മളിവിടെ ഇതുപോലെ ചെറിയ പീസാക്കി വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ മസാല നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ മസാല ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ പുരട്ടി കൊടുക്കണം. ഈ ഫിഷിലും നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ട് നല്ലൊരു സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഞാനിവിടെ 1/5 മിനിറ്റ് ഇതുപോലെ തന്നെ മൂടി വെച്ച് ഇതൊന്ന് വേവിപ്പിക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫിഷ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കിത് മാറ്റി വെക്കാം, മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് വേവിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി. 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം പട്ട, അതിൻ്റെ ഒന്നിച്ച് ചെറിയ 2 ബേ ലീഫ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സാജീരകം ചേർക്കുന്നുണ്ട്. 1 നുള്ള് മാത്രം ചേർക്കുന്നത്. ബിരിയാണിക്കെല്ലാം പൊതുവേ ഉപയോഗിക്കുന്ന ജീരകം ഇത്. അതിൻ്റെ ഒന്നിച്ച് 2 ഏലക്കായ. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്ന സവാള. അതുപോലെ തന്നെ കുറച്ച് പുതിന മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച അരി ഇതിലേക്ക് ചേർക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ 1/2 മണിക്കൂർ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം ആ അരി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അരി ഏകദേശം 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് അരി എടുക്കുന്നതിന് 2 കപ്പാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എത്ര അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡബിൾ ആണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് ലൈം ജ്യൂസ് അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ച് വേവിപ്പിക്കണം. ഫസ്റ്റ് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റാണ് വേവിപ്പിക്കേണ്ടത്. ടോട്ടലായിട്ട് 13 മിനിറ്റാണ് ഇത് വെന്ത് വരാൻ സമയം വേണ്ടത്. അപ്പോൾ വന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഉടഞ്ഞു പോകുന്ന വിധത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ട, നല്ല സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട അരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ച മസാലയിലെ ഫിഷ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ദം ചെയ്തിട്ടാണ് ഈ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോൾ അടിവശത്തും ഫിഷ് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ കഴിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബിരിയാണി റെഡിയാക്കുമ്പോൾ മേലെ ഭാഗത്ത് ഫിഷ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അടുത്തത് നമുക്ക് ദം ചെയ്യുന്ന രീതി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലേക്ക് മസാല ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാം. വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് തന്നെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില പുതിന ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ചൊരു നുള്ള മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ലൈം ജ്യൂസ്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് കളർ ചേർത്തത്. നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ വീണ്ടും ഇതിൻ്റെ മേലേക്ക് മസാല ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റൈസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ച് സവാള അതുപോലെ തന്നെ മല്ലിയില പുതിന ലൈം ജ്യൂസ് അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചുകൂടെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ഫുഡ് കളർ ഇതുപോലെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ഈ മീൻ ഫസ്റ്റ് മാറ്റി വെച്ചിട്ടില്ല, അത് ഇതിൻ്റെ മേലേക്ക് ഒരേപോലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനൊന്നിച്ച് തന്നെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ട് അത് ഇതിൻ്റെ മേലേക്ക് ലൈറ്റായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ മസാലയെല്ലാം പിടിച്ച് അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കും, അതുപോലെ മസാല നന്നായിട്ട് മിക്സായി കിട്ടൂല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം ഇതൊരു 1/2 മണിക്കൂർ ഇതുപോലെ ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ദം ചെയ്തതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മേലെ വെച്ച മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിനുശേഷം നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൽ അടിവശത്ത് ഇതുപോലെ റൈസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.